चेलक्र पालियंपाड़ कोनत्तुकुळंब रोड याथार्थ्यमायि चेलक्र एमएलए युआर प्रदीप रोडिन्टे उद्घाटन कर्मम निर्वहिच्चु रोड पणि पूर्त्तीकरिच्चतिൽ एमएलए युआर प्रदीप मुൻ वार्ड मेंबर कॉन्ट्राक्टर എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു चेलक्र ग्राम पंचायत പതിനൊന്നാം വാർഡിലെ ജനങ്ങളുടെ നീണ്ടകാലത്തെ സ്വപ്നമായിരുന്നു പാലിയംപാടം കോനത്തുകുളമ്പ് റോഡ് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ചേലക്ര നിയോജകമണ്ഡലം എംഎൽഎ യുവാർ പ്രദീപ് നിർവഹിച്ചു പ്രിയപ്പെട്ട മാധവേട്ടൻ ഈ പ്രദേശത്തുകാരനാണ് ഇന്നുവരെ എൻ്റെ വീട്ടിലേക്ക് ഒരു റോഡ് ശരിക്കും ഇല്ല ഒരു റോഡ് അവിടെക്ക് അനുവദിച്ചു തരണമെന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല സ്വന്തം കാര്യമല്ല നാട്ടിലെ മറ്റു കുറേ കാര്യങ്ങൾ പറയാറുണ്ട് പാലയംപാടത്തെ കാര്യത്തെ സംബന്ധിച്ച് അത് പറഞ്ഞാൽ സ്വാർത്ഥ താൽപര്യമാവുമോ എന്ന് വിചാരിച്ചിട്ടാവും തോന്നുന്നു അന്ന് മാധവേട്ടൻ അതിനെക്കുറിച്ചും ഉണ്ടായിരുന്നു എന്തായാലും ഇവിടെ ഈ റോഡുമായി ബന്ധപ്പെട്ട് 450 മീറ്റർ ദൂരം നിലവിലുള്ള റോഡിൽ നിന്ന് അത് നിർമ്മിക്കാൻ സൈഡ് കെട്ടി ഫിൽ ചെയ്ത് അതുപോലെ തന്നെ സോളിംഗ് നടത്തി ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയും ഏകദേശം ഒരു ചെറിയ ഭാഗം ഉണ്ട് ഇടയ്ക്ക് ബൽക്കീസ പിന്നിൽ നിന്ന് ഒരു 3 ലക്ഷം മതി 3 ലക്ഷം മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ അത് തന്നെ ആവും തോന്നുന്നു അല്ലേ 3.5 ലക്ഷം എന്തായാലും ഇവിടെ നമ്മുടെ മണ്ഡലത്തിനകത്ത് ഇതുപോലെ റോഡുകൾ ഇനിയും ഉണ്ട് അത് നേരത്തെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതല്ല വീടുകളുടെ എണ്ണം കൂടുമ്പോൾ അവിടെ വഴി വിട്ടുകിട്ടി അങ്ങനെ ഫോർമേഷൻ നടത്തിയിട്ട് റോഡുകൾ ഇനിയും ധാരാളമുണ്ട് പഴയന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ വാർഡ് മെമ്പർ ടി സി മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം അരുൺ കാളിയത്ത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എല്ലിച്ചേരി വിശ്വനാഥൻ ശ്രീവിദ്യ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി മുരുകേശൻ മുൻ വാർഡ് മെമ്പർ ബൽക്കീസ എന്നിവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ ഏറെ നാളത്തെ നാട്ടുകാരുടെ സ്വപ്നം നിറവേറ്റിയ എംഎൽഎയെയും മുൻ വാർഡ് മെമ്പറെയും കോൺട്രാക്ടറെയും ആദരിക്കുകയും ചെയ്തു നമ്മുടെ ഗ്രാമങ്ങൾക്കകത്ത് സഞ്ചാര സൗകര്യം പ്രത്യേകിച്ച് കാർഷിക മേഖലയായ കളപ്പാറയിൽ നമുക്കാകെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വർത്തമാനകാലം നമ്മുടെ നാട് വലിയ രീതിയിൽ വികസന കാര്യത്തിൽ മുന്നേറ്റം സൃഷ്ടിച്ച കാലമാണ് അതിനോടൊപ്പം നമ്മുടെ ഗ്രാമീണ മേഖലയും വികസനത്തിന്റെ കാര്യത്തിൽ ഇത്തരം ഉണർവുണ്ടാവുക എന്നത് ഏറെ സന്തോഷകരമാണ് അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട എംഎൽഎ ഇവിടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിയതിൽ അദ്ദേഹത്തോടുള്ള കടപ്പാട് നിങ്ങൾക്ക് കൂടി വേണ്ടി രേഖപ്പെടുത്തുകയാണ് കാരണം ഒരു നിയോജകമണ്ഡലത്തിന്റെ പ്രത്യേകിച്ച് ചേലക്കര നിയോജകമണ്ഡലത്തിന്റെ ഭൂപ്രദേശം ഇനിയും കുറേ വികസനങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള പ്രദേശമാണ് അങ്ങനെ ഒക്കെയാണെങ്കിലും നമ്മുടെ ഈ പ്രദേശത്തേക്ക് വികസനത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി ഇത്തരം വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നത് ഏറെ അഭിനന്ദനാർഹമാണ് റൈറ്റ് ഷൈൻ ന്യൂസ് ചേലക്കര